ഹായ് നമസ്കാരം ഫിബിനാണ് ഈശോയുടെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാവില്ല നമ്മുടെ അരികിലേക്ക് ഒന്ന് കടന്നു വരാൻ വേണ്ടി നമ്മുടെ മനസ്സൊന്ന് തുറന്നു കൊടുത്താൽ അവിടേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു നദി പോലെയാണ് ഈശോയുടെ സ്നേഹം ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മതി നമ്മിലേക്ക് അതൊഴുകിയിറങ്ങും അതനുഭവിച്ചാൽ പിന്നെ എന്താ പറയുക മനസ്സിലേക്ക് വരുന്ന ഈരടികൾ ഞാനൊന്ന് പാടാം കാരുണ്യമോടെ എന്നെ നയിക്കുന്ന സ്നേഹത്തിനാലെ എന്നെ നയിക്കുന്ന കരുണാമയനാമീശോയെ അലിവിൻ പൊരുളാമീശോയെ അഭയം നീയേ ഈശോയെ കാരുണ്യമോടെ എന്നെ നയിക്കുന്ന സ്നേഹത്തിനാലേ എന്നെ നയിക്കുന്ന കരുണാമയനാമീശോയെ അലിവിൻ പൊരുളാമീശോയെ അഭയം നീയേ ഈശോയെ എന്നെന്നും എന്നെ താങ്ങാ എന്നരികിൽ വന്നവൻ ഈശോയെ എന്നെന്നും എന്നെ കരുതാൻ എൻ ചാരേ വന്നൻ ഈശോയെ നിന്നെ എത്രമേൽ ഞാൻ പാടി പുകഴ്ത്തും നിന്നെ എത്രമേൽ ഞാൻ വാഴ്ത്തി പാടിയിടും കരുണാമയനാമീശോയെ അലിവിൻ പൊരുളാമീശോയെ അഭയം നീയേ ഈശോയെ എൻ ഈശോയെ ഈ ലോകം മുഴുവനും അങ്ങേ എന്നും വാഴ്ത്തിപ്പാടട്ടെ ഈ ലോകം മുഴുവനും എന്നും അങ്ങയെ വാഴ്ത്തിപ്പാടട്ടെ നിൻ സ്നേഹം അവരെന്നെന്നും നുകരാൻ വഴിയാകട്ടെ ഈ ലോകം മുഴുവനും എന്നെന്നും നിന്നെ അറിയട്ടെ നിൻ സ്നേഹം എന്നും അവരെന്നും അറിയാൻ വഴിയാകട്ടെ കാരുണ്യമോടെ എന്നെ നയിക്കുന്ന സ്നേഹത്തിനാലേ എന്നെ നയിക്കുന്ന കരുണാമയനാമീശോയെ അലിവിൻ പൊരുളാമീശോയെ അഭയം നീയേ പാലകനെ ഉത്തിതനായവനെ ജീവനുള്ള കാലത്തോളം ഞാൻ വാഴ്ത്തിപ്പാടും നിന്നെ എന്നെന്നും ജീവനുള്ള കാലത്തോളം ഞാൻ വാഴ്ത്തിപ്പാടും എന്നും എന്നെന്നും കാരുണ്യത്തിൻ നിറവായെന്നിൽ തൂകണമേ നിൻ സ്നേഹം കാരുണ്യത്തിൻ നിറവായെന്നും നൽകണമേ നിൻ വാത്സല്യം നിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയാ നിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയാ നിന്റെ സ്നേഹം എനിക്കായി നീ നൽകണമേ ഈശോയേ
ഈ ലോകം മുഴുവൻ കരയും നേരമിത്, ഈ ലോകം മുഴുവൻ തേങ്ങും നേരമിത്, ഈ ലോകം മുഴുവൻ കരയും നേരമിത്, ഈ ലോകം മുഴുവൻ തേങ്ങും നേരമിത്. നീ ഒരു മൊഴി ചൊല്ലെന്നാഥ, നീ ഒരു മൊഴി ചൊല്ലെന്നാഥ, നീ ഒരു മൊഴി ചൊല്ലെന്നാഥ, അവരെല്ലാം സൗഖ്യം നേടുന്നാഥ. നീ ഒരു മൊഴി ചൊല്ലെന്നാഥ, നീ ഒരു മൊഴി ചൊല്ലെന്നാഥ, നീ ഒരു മൊഴി ചൊല്ലെന്നാഥ, അവരെല്ലാം സൗഖ്യം നേടും ഈശോയേ. കാരുണ്യമോടെ എന്നെ നയിക്കുന്ന സ്നേഹത്തിനാലെ, എന്നെ നയിക്കുന്ന കരുണാമയനാമീശോയെ, കനിവിൻ പൊരുളാമീശോയെ, അഭയം നീയേ ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ. ഈ ലോകം മുഴുവനും വേദനയോടുകൂടി ആയിരിക്കുന്ന, ആകുലതയോടുകൂടി ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ, ഈശോയോടൊപ്പമായിരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പാപികളായ, ബലഹീനരായ, കുറവുകളുള്ള, പോരായ്മയുള്ളവരായ നമുക്കെല്ലാവർക്കും ദൈവം തരുന്ന വലിയൊരു കൃപയുണ്ട്. ആ കൃപ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവാണ്, എല്ലാ സങ്കടങ്ങളും ഏറ്റുപറയാനുള്ള ഒരു കഴിവ്. അത് പറയാൻ നമുക്ക് ചിലപ്പോൾ പലരെയും കിട്ടാതെ വരും. നമ്മുടെ എൻ്റെ വിഷമം ഞാൻ ആരോടാ പറയാം? പലപ്പോഴും നമ്മൾ പറയുന്നൊരു ഒരു വാക്കാണത്, നിനക്കത് പറയാം, എൻ്റെ വിഷമം ഞാൻ ആരോടാ പറയാം, എൻ്റെ വിഷമം ഞാൻ ആരോടാ പറയാം. നമുക്ക് ആകെ ഒരാളോട് പറയാം. നമ്മെ അറിയുന്ന, നമ്മെ തിരിച്ചറിയുന്ന ഈശോയാണ്. ആ ഈശോയോട് പറയാൻ ഉള്ള കൃപയാണ് ഏറ്റവും വലിയ കൃപ. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടെ നമ്മൾ എപ്പോഴും ആയിരിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? അത് ചുമ്മാ പറയുക, ഒരു പുസ്തകത്തിലെ അച്ചടിച്ച ഭാഷയോ അതൊന്നുമല്ല. അവിടെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ, കെട്ടിപ്പിടിക്കുന്നതിൻ്റെ, ഉമ്മ വയ്ക്കുന്നതിൻ്റെ, സ്നേഹത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളുടെയും ഒരവസരമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരും സങ്കടപ്പെടണ്ട, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക? പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ വല്ലായ്മകളെയും എൻ്റെ കുറവുകളെയും എൻ്റെ പോരായ്മകളെയും അത് ഏറ്റെടുക്കാൻ കഴിവുള്ള ഈശോയുടെ മുൻപിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് പറയുക, എൻ്റെ പൊന്നീശോയെ, എനിക്കിതേ പറ്റൂ, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്, എനിക്കിതല്ലാതെ വേറെ ഒന്നുമില്ല, നീയല്ലാതെ എനിക്ക് ആരുമില്ല, നിന്നോടല്ലാതെ പറയാൻ വേറെ ആരുമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈശോ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാതിരിക്കുക? ഈശോയുടെ കൂടെ, ഈശോയോട് ചേർന്നിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും, നമ്മൾ പറയുന്ന ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരനിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ ഈശ്വരനിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് കൃത്യമായിട്ടും നമ്മളൊന്ന് കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ സൃഷ്ടിച്ചവനെ, ഞാൻ നിൻ്റേതാണ്, എൻ്റെ പാപങ്ങൾ പൊറുക്കണം, എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം തരണം, ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. ഒരു പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ, ഹൃദയപരമാർത്ഥതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ ദൈവത്തിൻ്റെ അരികിലായിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ബൈബിളിൽ തരു വചനം ചുമ്മാ ഒന്ന് നോക്കാം. എന്താണ് മനസ്സിൽ കർത്താവ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ നിന്നാണ് നമ്മൾ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിലെ ഒരു ചാപ്റ്റർ തുറന്ന് വായിക്കാം നമുക്ക്.
പത്രോസ് തള്ളി പറയുന്ന ഒരു ഭാഗമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീക്കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെയിരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിലൊരാളാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ആയിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇതാണ്. 1, അവനെ തന്നെ ഒരു മുഖം മൂടിയിട്ട് പത്രോസ് പറയാണ്, നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഫിബിനാണ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം, വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നു, ഫിബിനാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. എന്നിട്ടും ഞാൻ പറയണം ഞാൻ ഫിബിനല്ല എന്ന്. അപ്പോൾ അവിടെ മറയ്ക്കാൻ നോക്കുന്നത്, പത്രോസ് അവിടെ മറയ്ക്കാൻ ശ്രമിച്ചത് അവൻ്റെ വ്യക്തിത്വത്തെ തന്നെയാണ്. അവനായിരിക്കുന്ന അവൻ്റെ അവസ്ഥയെ, ഒരു രക്ഷപ്പെടലിന് വേണ്ടി മറയ്ക്കാൻ നോക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കളവ് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില സിറ്റുവേഷനിലും നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണത്. ചില സമയത്ത് നമ്മൾ മാസ്ക് എടുക്കും, മുഖത്ത് മാസ്ക് എടുക്കും, എന്നിട്ട് പറയും ഞാനല്ല. അതൊരു കാര്യം. 2-ാമത്തെ കാര്യം, അവൻ മനം നൊന്ത് കരഞ്ഞു എന്ന് പറയണത്. അവൻ മനം നൊന്ത് കരഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണേ? അവൻ്റെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീഴ്ത്തപ്പെട്ടു. കർത്താവ് അവിടെ ആ കർത്താവ് പറഞ്ഞ വാക്കുകളിലൂടെ അവൻ്റെ മനസ്സിൽ പശ്ചാത്താപം വന്നു. അവൻ പറഞ്ഞു, കർത്താവ് തെറ്റുപറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടെയാണ് പശ്ചാത്താപം, പ്രാർത്ഥന സംഭവിച്ചത്. മനം നൊന്ത് കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ളതെല്ലാം കഴുകിക്കളയുക എന്നൊരർത്ഥം കൂടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ടെൻഷൻ ഉണ്ടായിരിക്കാം, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജോലി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോഴായാലും നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനം നൊന്തൊന്ന് കരഞ്ഞോ, കരഞ്ഞ് തീർക്കുക. കണ്ണീരിലൂടെ ഒഴുകിപ്പോകേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളാണ്. മനസ്സിൻ്റെ ഭാരം പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അടിപൊളിയുള്ള തന്നെ ഹാപ്പിയായിട്ട് പിന്നെ ചിരിക്കാൻ തുടങ്ങും. ഒരു സിനിമ ഡയലോഗുണ്ട്, അതായത് കുമ്പളങ്ങി നൈറ്റ്സിലെ സജി പറയുന്ന ഒരു ഡയലോഗില്ലേ, കേട്ടിട്ടല്ലേ, എനിക്കൊന്ന് കരയാൻ പറ്റണില്ലടാന്ന്. അതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ മനന്നൊന്ന് കരയാൻ ട്രൈ ചെയ്യുക, കരഞ്ഞ് തീർക്കുക, എല്ലാം ദൈവത്തിന് മുമ്പിൽ കരഞ്ഞങ്ങോട്ട് തീർക്കുക. അപ്പം അങ്ങോട്ട് അടിപൊളിയാവും. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈശോയുടെ കൂടെ എന്ന നിലനിൽക്കാൻ എനിക്ക് കുറേ കുറുമ്പുകളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ അത് തുറന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് കുറേയേറെ കുറുമ്പുകളുണ്ട്, എനിക്ക് കുറേയേറെ മടിയുണ്ട്, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈശോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പിന്നെ നമ്മളിത് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഹൃദയവേദനയുണ്ട്. വേറൊന്നുമല്ല, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു മാനസിക വിഭ്രാന്തി എന്ന് പറയാം, ഒരു ഭ്രാന്തി എന്നൊക്കെ പറയാം. ടെൻഷനാണ്, ഭയങ്കരമായിട്ട് പെയിൻ വരും. അപ്പോൾ ആ പെയിൻ്റെ ഭാഗമായിട്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് വീണ്ടും വരികയാണ്. എൻ്റെ കുറവുകളും ഇന്നോളം ഞാൻ ചെയ്ത എല്ലാ പാപത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നിൽ തന്നെ ഉണ്ട്. പക്ഷെ അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനാകുന്ന ഒരു പച്ചയായ മനുഷ്യനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഉള്ളം തുറക്കാൻ, പ്രാർത്ഥിക്കാൻ, നിങ്ങളോടൊപ്പമായിരിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.